ഹലോ എവറി വൺ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മൺഡേ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ രാവിലെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. അപ്പം ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള മഷ്റൂം കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം മഷ്റൂം എന്ന് പറഞ്ഞാൽ അഞ്ജലിയുടെ ഫേവററ്റ് ആട്ടോ. അപ്പോൾ എന്ത് രീതിയിൽ മഷ്റൂം ഉണ്ടാക്കിയാലും അഞ്ജലി കുറേ ഉമ്മകളൊക്കെ തരും. അപ്പോൾ ഇന്ന് ഞാനൊരു മഷ്റൂം കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വേഗം ഈ കറി ഉണ്ടാക്കാം. ഈ തരം പാത്രങ്ങൾ നല്ല ഡ്യൂറബിൾ ആട്ടോ. എനിക്ക് വേറെ ഒന്നും ഉണ്ട് ഇതുപോലത്തെ. ഞാൻ വേറെ കുറച്ചും കൂടി ചെറുതൊന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാണെങ്കിൽ കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. പിന്നെ നോൺ സ്റ്റിക്കിനെക്കാട്ടിലും കൂടുതൽ ഈ ഇതുണ്ടല്ലോ, ഇതങ്ങനെ പോവില്ല അത്ര വേഗം, ഈ കോട്ടിങ് എന്താണെങ്കിലും. അപ്പോൾ ഫസ്റ്റ് നമ്മളാണ് കുറച്ച് ഫെനൽ സീഡ്സ്, പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉള്ളിയും, ഒരു ഉള്ളിയാണ്, മൂന്നാല് കരിവേപ്പിലയും, ഇഞ്ചിയും വെളുത്തുള്ളിയും, രണ്ട് പച്ചമുളകും. അത് കുറച്ച് നേരം സ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തക്കാളിയുടെ പേസ്റ്റ് അതിലേക്ക് ഒഴിക്കാൻ പോവാം. പിന്നെ കുറച്ച് മസാലപ്പൊടി, കൊറിയണ്ടർ, ക്യൂമിൻ, ഗരം മസാല, റെഡ് ചില്ലി പൗഡർ, അതൊക്കെ സ്വാദിനനുസരിച്ച് കുറച്ച് കുറച്ച് എടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഈ മഷ്റൂംസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്വാർട്ടേഴ്സായിട്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫേവററ്റ് ഇൻഗ്രീഡിയൻറ്റ് ബ്ലാക്ക് പെപ്പർ. അങ്ങനെ നമ്മൾ അതിനെ എല്ലാം ചാടി പൊടുത്തേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ഓൾമോസ്റ്റ് കുക്ക്ഡായി നമ്മുടെ കറി. കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഇടാൻ പോകുന്ന ഒരു സാധനമാണ് മല്ലിയില. പിന്നെ അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ, ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കഴിച്ചു നോക്കാം. ഞാനിവിടെ ഇരുന്നാൽ മിക്കവാറും കഴിച്ചു തീർക്കും, ഭയങ്കര വിശപ്പ്. പക്ഷേ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ബട്ടൺ മഷ്റൂംസ് നെക്സ്റ്റ് വാങ്ങിക്കുമ്പോൾ എന്തായാലും ഈ രീതിയിലൊന്ന് കുക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ഭയങ്കര ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് ഓയിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഒരു ഹെൽത്തി ഡിഷായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെയാണല്ലോ ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ ഈ ചോറ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ മിക്കവാറും എന്നോട് എല്ലാവരും ചോദിക്കും ഈ എത്ര വെള്ളം ഉപയോഗിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഈ ഇത് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചായിരുന്നു കേട്ടോ. ഒരു കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം, പിന്നെ 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ മാക്സിമം. ഇനിയത്തെ ഒരു സൈഡ് ഡിഷ് വേഗം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ക്യാരറ്റും പിന്നെ നമ്മുടെ ഫെനലും വെച്ചിട്ട്. അപ്പോൾ ഇനീഷ്യലി ഞങ്ങൾ ഈ US-ലൊക്കെ വന്നപ്പോൾ ഈ ഫെനൽ കണ്ടപ്പോൾ ഞങ്ങൾ എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഒരിക്കലും വാങ്ങിക്കാറുമില്ല. പിന്നെയാണ് അത് പെട്ടെന്ന് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഡിഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ അത് കൂടാതെ അത് ഭയങ്കര ഹെൽത്തിയാണ്, നല്ല റിച്ച് ഇൻ ഡയറ്ററി ഫൈബർ, പിന്നെ വിറ്റമിൻ സി നല്ലോണം ഉണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള എല്ലാവർക്കും അതെ അതൊക്കെ കൂട്ടാൻ പറ്റുന്ന ഡിഷെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ്. പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, വേഗം ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി 2 മെയിൻ വെജിറ്റബിൾസ്, ഫെനലും ക്യാരറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കാണുമ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടാണ് പണ്ടൊന്നും അധികം വാങ്ങിക്കാതിരിക്കാറുള്ളത്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് അധികം ചെയ്യാനൊന്നുമില്ല. ഇവിടെ കുറച്ചൊന്ന് ഇതായിട്ടുണ്ട്, അപ്പോൾ ഈ ഭാഗമൊന്ന് പീൽ ചെയ്ത് കളയണം, പിന്നെ ഈ ഭാഗം കട്ട് ചെയ്യണം. ഇത് പിന്നെ വേറൊരു കാര്യത്തിന് വേണ്ടി സൂപ്പിൽ അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ നമുക്ക് ഈ ഡിഷിന് വേണ്ടി ഇത്രയും ഭാഗം ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ കേടാവാൻ, കേടായിട്ടില്ല എന്നാലും
ഈ ഭാഗം നമുക്കൊന്ന് കുറച്ച് സ്ലൈറ്റായിട്ട് പീൽ ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് ഈ ബൾബാണ് ആവശ്യം. കണ്ടോ, ഇവിടെ ഇങ്ങനെ കളഞ്ഞാൽ വേഗം പോവും. ഇത് ചീത്തയായിട്ടൊന്നുമില്ല, ജസ്റ്റ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് കളയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ല ഫെനൽ സീഡ്സിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള മണം വരും. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഡൈസ് ചെയ്യാം. ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇടുകയാണ്. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ ഫെനൽ ആഡ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാരറ്റ്, രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഇത് റെഡിയായി. കണ്ട ഒരു ക്യാബേജ് ക്യാരറ്റ് തോരൻ പോലെ തോന്നും. ഈ നെക്സ്റ്റ് ഫെനൽ കാണുമ്പോൾ വാങ്ങിക്കണം. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഹെൽത്തി ലഞ്ച് ഫോർ എ വീക്ക് ഡേ. കുറെ മഷ്റൂംസിൻ്റെ, ഇത് അഞ്ചലിക്ക് മഷ്റൂംസ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് തന്നെ അഞ്ചലി എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുക? ഇത് കൂടാതെ ഇനിയും മഷ്റൂം ബാക്കിയുണ്ടോ? അങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലഞ്ച് കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ മേക്ക് ഷുവർ യു ട്രൈ ദിസ് മഷ്റൂം. വെരി ഗുഡ്. ഇതിന്റെ മഷ്റൂം ഉണ്ടാക്കിയാണെങ്കിൽ കോമെന്റ്സിൽ എഴുതണം. എന്നിട്ട് മഷ്റൂം ലൈക്ക് ആണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതിന്റെ മഷ്റൂം ലൈക്ക് ഭയങ്കര ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ മഷ്റൂം ഭയങ്കര ഭയങ്കര ലൈക്ക് ചെയ്താൽ ആ ബെൽ നോട്ടിഫിക്കേഷൻ. Bye. Bye. Bye.